എൻ്റെ വണ്ടിക്ക് ഞാനൊരു അടവിട്ടീനി. അപ്പോൾ ക്യാൻസലേഷൻ പേപ്പർ വന്നിട്ട് കുറേ കാലമായി. ഇതിൽ നോക്കിയാണെങ്കിൽ ഒരു 90 days എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ വാഹനം EMI ചെയ്തും ഫിനാൻസ് ചെയ്തും ഒക്കെ വാങ്ങുന്ന വാഹനത്തിന് ഇത് കഴിയുന്നതോടുകൂടി ഒരു ക്യാൻസലേഷൻ ഫോമും അതേപോലെ നോ ഒബ്ജക്ഷൻ ലെറ്ററും കിട്ടും. ഇതൊക്കെ പല ആളുകളും വീട്ടിൽ വെച്ച് വർഷങ്ങളോളം കാത്തു വെച്ച് ഇത് മിസ്സായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. മാത്രമല്ല ഈ ഒരു പേപ്പറിൽ ഒരു 30 days, 60 days, 90 days ഒക്കെ പല ഫിനാൻസറും പല ഡേറ്റുകളാണ് ഇതിന് ഒരു എക്സ്പയറി ഡേറ്റ് ആയി കൊടുക്കുന്നത്. എന്നാൽ ഇത്രയും കാലം നമുക്ക് RTOC ഇത് എത്ര പഴയ ക്യാൻസലേഷൻ ഫോം കൊടുത്തുകൊണ്ടും RCയിൽ നിന്ന് ഫിനാൻസ് ക്യാൻസൽ ചെയ്യാമായിരുന്നു. എന്നാൽ ഇനി വരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഫേസ്ലെസ് സംവിധാനമാണ്. RCO പേര് മാറാൻ വേണ്ടി നമ്മൾ ചലാൻ അടിച്ച് RTOCയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ RC നമുക്ക് പോസ്റ്റ് ചെയ്ത് വരുന്ന അഥവാ ഫേസ്ലെസ് സംവിധാനം RTOCയിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കാത്തൊരു സംവിധാനം വരുന്നതോടുകൂടി ഇത്തരം ഡോക്യുമെൻറ്റ്സൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ 90 days ഒക്കെ വാലിഡിറ്റി ഉള്ള ഫിനാൻസ് ഒക്കെ റിജക്ട് ആകാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ ഫിനാൻസ് യഥാസമയത്ത് വെട്ടിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. മാത്രമല്ല പല ആളുകളും ഈ ക്യാൻസലേഷൻ ഫോമൊക്കെ കൊണ്ടു നടന്ന് മിസ്സായിട്ട് RC പേര് മാറാൻ പറ്റാത്ത പഴയ ഓണർ പേരിൽ തന്നെ വണ്ടി കൊണ്ടു നടക്കുന്ന ഒരുപാട് അവസ്ഥകൾ ഇപ്പോൾ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ ഇത്ര റിസ്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അഥവാ ഫിനാൻസ് കഴിഞ്ഞിട്ട് വെട്ടിക്കാതെ കൊണ്ടു നടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് RCയിൽ നിന്ന് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കുക. പല ആളുകൾക്കും ഈ ക്യാൻസലേഷൻ ഫോം എന്തിനാണ് കിട്ടുന്നത് എന്നോ അല്ലെങ്കിൽ ഇത് ഇതേപോലെ ഇൻഷുറൻസ് വെക്കുന്നത് പോലെ RCയുടെ കൂടെ വെച്ചാൽ മതിയെന്ന് ധാരണയുള്ള പല ആളുകളുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫിനാൻസറും ഈ കാര്യം കറക്റ്റ് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് RCയിൽ നിന്ന് വെട്ടിച്ച് ക്ലിയറാക്കിയാൽ അത്രയും നല്ലത്. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്കാണ് വാഹനലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരം ബുദ്ധിമുട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത്ര നല്ല നല്ല വീഡിയോ കിട്ടുവാൻ നിങ്ങൾക്ക് ഈ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടാം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഹാവ് എ നൈസ് ഡേ.